story of love and friendship. എങ്ങനെ ഉണ്ടായ സിനിമ? വളരെ വളരെ ഭംഗിയുള്ള ഒരു മൂവി. ശരിക്കും പറഞ്ഞാൽ സ്റ്റോറി ഓഫ് ലവ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. എങ്ങനെയുണ്ട് തിയേറ്ററിൽ കണ്ടപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞാണ് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് തിയേറ്ററിൽ സിനിമ കണ്ടപ്പോൾ? ഹാപ്പിയാണ്. നമ്മുടെ ഡ്രീം പ്രോജക്റ്റ് ആണ്. നമ്മുടെ എല്ലാ ഫ്രണ്ട്സും കൂടെ ചെയ്തൊരു പ്രോജക്റ്റ്. അപ്പോൾ ഇത് ആൾക്കാരുടെ കൂടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ട്രാൻസ് തന്നെ സ്റ്റേ ബാക്ക് ചെയ്തു. നമ്മുടെ വർക്ക് ടീമെല്ലാം കൊച്ചിയിലുണ്ട്. ഇതിനുവേണ്ടി അരിവിട്ടിന് വന്നു. ഇവിടെ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് വലിയൊരു ക്ലാസ് പടമാണ്. എല്ലാവരുടെ കണ്ണെന്ന് പറഞ്ഞ് ഭയങ്കര ആഘോഷമായി മാറിയിരിക്കുകയാണ്. എന്താ തോന്നിയത്? സന്തോഷം, ഭയങ്കര ഹാപ്പിയാണ്. ബാക്കി നിങ്ങളെല്ലാവരും കൂടെ കണ്ട് വിലയിരുത്തുക. അതും ഒരു വേറെ ലെവലാണ്. കയ്യടിയുടെ പൂരമാണ്. എന്തുകൊണ്ട് കണ്ട്? നേരിട്ട് കണ്ടപ്പോൾ ആ ഫസ്റ്റ് സിനിമ തന്നെ കണ്ടപ്പോൾ ഞാൻ സിനിമ മറ്റ് സിനിമകൾ വലിയ കാണാറുണ്ട്. ഇപ്രാവശ്യം കഥയെ അറിയില്ലായിരുന്നു, സിനിമയും കണ്ടില്ല. എന്താണ് ഫസ്റ്റ് കാണുന്നത്? എനിക്ക് ധ്യാനിൻ്റെയും പ്രണവിൻ്റെയും മുഹൂർത്തങ്ങൾ, കെമിസ്ട്രി വളരെ ഹൃദ്യമായി തോന്നി. അതെല്ലാവർക്കും ഞാൻ തോന്നട്ടെ. സിനിമ ദിവസം കുറേശ്ശേര് പറയട്ടെ, നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും ഒരു ബോണ്ടുണ്ട്, സൗഹൃദം. ഇതാണ് എനിക്ക് എന്നെ വളരെ ടച്ച്. എന്തായാലും സിനിമ വേറെ ഭയങ്കര ഒരു ഫീലാണ് തന്നിരിക്കുന്നത്. എന്തായാലും ശ്രീനിവാസൻ ചിത്രങ്ങൾ എപ്പോഴും ക്രിഞ്ചാണല്ലോ, ഫീലിനാണല്ലോ അറിയപ്പെടുന്നത്. അതെ, ആ ഇമോഷണൽ ക്രിഞ്ച് ഫീൽ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ സിഗ്നേച്ചറാണ്. തീർച്ചയായിട്ടും അതാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടാൻ പോണത്. സൗഹൃദം എങ്ങനെയാണ് ഇന്നും നിലനിൽക്കുന്നതെന്നുള്ള എൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ അടയാളപ്പെടുത്തുന്നുണ്ട്. ഞങ്ങള് ഇച്ചിരി ക്രിഞ്ചാണല്ലോ. അതെ, ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും ഈ പടത്തിലുണ്ടായിരുന്നു. അപ്പൊ അത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ഞങ്ങളുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു. ഷൂട്ടിംഗ് നമ്മുടെ സ്ക്രിപ്റ്റ് കേട്ടുകൊണ്ട് നമ്മുടെ ഷൂട്ട് സമയത്തെല്ലാം ഇത് തിയേറ്ററിൽ വരുമ്പോൾ ഓഡിയൻസിൻ്റെ ഒരു റിയാക്ഷന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് എല്ലാവരുടെയും കൂടെ പടം കണ്ടപ്പോൾ ആക്ച്വലി എൻ്റെ മനസ്സ് നിറഞ്ഞുണ്ടായിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞപോലെ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും സിനിമ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളൊപ്പം കൊള്ള എല്ലാ ചെറുതായിട്ടുള്ള വേഷം ചെയ്യുന്ന അങ്ങനെയുള്ളവർ തന്നെയാണ് മിക്കവരും. അവസാനം തിയേറ്ററിൽ വന്നു പോകുന്ന ജയറാം എന്ന് പറഞ്ഞ ആള് ലവ് ആക്ഷനിലെ തിയേറ്റർ അസിസ്റ്റൻ്റ് അടച്ചു. വിശാഖിൻ്റെ കമ്പനിയിലെ മാനേജറും ചെറിയ അഭിനയ മോഹിയാണ്. അതാണ് ആസിഫ്. അറിയാവുന്നവർക്ക് പരിചയക്കാരൊക്കെ ആസിഫിനുണ്ട്. ആസിഫിൻ്റെ ഒരു സ്പെഷ്യൽ ആസിഫിനെ കണ്ടപ്പോൾ ഒരു പക്ഷേ പറയാൻ പറ്റും. അത് വേണേൽ കട്ട് ചെയ്തേക്കാം. സ്പോയിലർ ആയി പോയി. സിനിമയിൽ ഇപ്പം നിങ്ങളെ സൂക്ഷിപ്പാണ് ലിവിനേട്ടൻ പണ്ടത്തെക്കാട്ടിൽ കൂടെ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരു നല്ലൊരു കമ്പാക്കാണ് ലിവിനേട്ടൻ ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കോംബോ എങ്ങനെയാണ് ലിവിനേട്ടനുമായിട്ടുള്ള? ഇതിൻ്റെ കോമ്പിനേഷൻ എനിക്കില്ല. ഞാൻ ഒരുപാട് ലബ് സ്യൂട്ടിൽ കണ്ടപ്പോൾ ഒരുപാട് ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു എനിക്ക് ധ്യാൻ്റെയും ലിവിൻ്റെയാണ് കണ്ടതിൽ ഭയങ്കര ഇഷ്ടമായി. സിനിമ ഇവിടെ കാണുന്ന പ്രണവ് അത്യുഗ്രമായിട്ടുണ്ട്. ആസ് എൻ ആക്ടർ ഒരുപാട് നമ്മൾ ആദ്യയിൽ കണ്ടതോ ഹൃദയത്തിൽ കണ്ടതോ അല്ല. പ്രണവ് എന്ന് പറഞ്ഞ ആക്ടർ എന്നെ ഒരുപാട് ഒരുപാട് നോസ്റ്റാൾജി അടുപ്പിച്ചു. പ്രണവ് എന്ന് പറഞ്ഞ ആക്ടർ പിന്നെ ഇത് ഇൻ്റർവ്യൂവിൽ പറയുന്ന പോലെ അതൊരു ഇമിറ്റേഷൻ അല്ല. മലയാളി കണ്ട് ശീലിച്ച ഒരു 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 ഭാവങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖത്തൂടെ വീണ്ടും കാണാൻ കഴിയുമ്പോൾ അതൊരു എൻ്റെ നോസ്റ്റാൾജിയാണ്. അത് പ്രണവിലൂടെ കണ്ടപ്പോൾ സന്തോഷം. അറിയിക്കാം.